നമസ്കാരം മിനിസ്റ്റർലേക്ക് സ്വാഗതം. കേരളം ഏറ്റവും അധികം അറുതി അനുഭവിച്ച ഒരു സമയം തന്നെയായിരുന്നു പ്രളയകാലം എന്നത്. ഒരിക്കലും മലയാളികൾ ഒരിക്കൽ പോലും ഓർക്കാൻ സാധിക്കാത്ത ദിവസങ്ങൾ. അതുകൊണ്ട് ആ കാലഘട്ടം അന്ന് എത്രയധികം ദുരിതം അനുഭവിച്ചു എന്നുള്ളത് ഓരോ മലയാളിക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അന്ന് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് കേവലം നിമിഷങ്ങൾ കൊണ്ടില്ലാതായത് തെല്ലി ചങ്കുപിടയുന്ന വേദനയോടെയല്ലാതെ ആർക്കും തന്നെ കണ്ടു നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. അതിനിടയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ പലതരത്തിലുള്ള സഹായങ്ങൾ പല രീതിയിൽ പല ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തീർത്തും ജനങ്ങൾക്ക് അങ്ങേയറ്റം സംശയമുണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രളയകാലത്ത് സംസ്ഥാന സർക്കാരിന്, അതായത് കേരളത്തിന് ഭക്ഷ്യധാന്യം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരിക്കലും സൗജന്യമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം വാദിക്കുന്നത്. കേന്ദ്രം അനുവദിച്ച പണം വിനിയോഗിക്കാനായി കേരള സർക്കാർ തയ്യാറാകണം. അത് മറ്റ് വകുപ്പുകളിലേക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് തിരിമറി നടത്താനോ ശ്രമിക്കരുത്. അത്തരത്തിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ദുർവിനിയോഗം നടത്തുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ സൗജന്യമായി നൽകിയതല്ല ഭക്ഷ്യധാന്യങ്ങൾ എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്രം കൂടി ഇപ്പോൾ നിലപാട് കടുപ്പിക്കേണ്ടി വന്നിരിക്കുന്നത്. കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. അന്ന് പറഞ്ഞതല്ല കേരളം ഇപ്പോൾ മാറ്റി പറയുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് കടമായി മാത്രം ആവശ്യപ്പെട്ട ധാന്യങ്ങൾക്ക് ഇന്ന് സൗജന്യ ധാന്യങ്ങൾ എന്ന ലേബലിലേക്ക് മാറ്റി ചേർക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന പണം എന്തിന് ചിലവാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അത് ചിലവാക്കാതെ സംസ്ഥാന സർക്കാർ മറ്റെന്ത് വിനിയോഗമാണ് അതിൽ നടത്താനിരിക്കുന്നത് എന്നുള്ള ചോദ്യവും കൂടി ഇതോടൊപ്പം തന്നെ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനം അത് തുറന്നു പറയാൻ തയ്യാറാകണം. ജനങ്ങളോടുള്ള കടമ നിറവേറ്റുന്നതിൽ നമ്മുടെ സംസ്ഥാനം അങ്ങേയറ്റം പരാജയപ്പെട്ടു പോയി എന്നാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. വളരെയധികം മോശകരമായ പരാമർശമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനിടയാക്കിയ ഒരു സാഹചര്യം എന്ത് എന്നുള്ളത് കേരളത്തിലെ ഭരണാധികാരികൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾക്ക് പണം വാങ്ങുന്നതിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്നാണ് പീയൂഷ് ഗോയലും ഇതോടൊപ്പം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള സബ്സിഡികളുണ്ട്. അതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ മറുഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ കടമായി വാങ്ങിയതിൻ്റെ പണം മാത്രമാണ് നിലവിൽ ആവശ്യപ്പെടുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പ്രളയകാലത്ത് വാങ്ങിയ അരിയുടെ വില കേന്ദ്ര സർക്കാർ ചോദിച്ചത് സംസ്ഥാനത്ത് വലിയ തോതിൽ രാഷ്ട്രീയ വിവാദങ്ങളാക്കി മാറ്റിയിരുന്നു. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മനുഷ്യത്വരഹിതമായ നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഒട്ടും തന്നെ കണ്ണിൽ ചോരയില്ലാത്ത നിലപാടിൽ ഊന്നി നിൽക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾക്ക് അത് ഇടയാക്കിയിരുന്നു. ദുരിതാശ്വാസത്തിന് നൽകിയ അരിയുടെ വില ചോദിക്കരുതെന്ന് ഇതിന് സംസ്ഥാനം അന്ന് മറുപടി നൽകിയിരുന്നു. പക്ഷേ കേന്ദ്രമാകട്ടെ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ 89,540 ടൺ അരി അധികമായി കിട്ടിയെന്നും പണം നൽകിയില്ല എങ്കിൽ കേന്ദ്രവിഹിതമോ അല്ലെങ്കിൽ സബ്സിഡി തുകയോ ഇനി വെട്ടി കുറയ്ക്കുമെന്ന കടുപ്പിച്ച നിലപാടിലേക്ക് മന്ത്രി പീയൂഷ് ഗോയൽ എത്തിയതിന് പിന്നാലെയാണ് കേരളവും ഒന്ന് അയഞ്ഞു തുടങ്ങിയത്. അതായത് അധികമായി 90,000 ടണ്ണോളം അരി ലഭിച്ചിട്ടുണ്ടായിട്ടും എന്തിനാണ് സൗജന്യത്തിനായി കേരള സർക്കാർ കാത്തു നിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇതോടൊപ്പം കേന്ദ്രമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. ഇതറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ മാസം കത്തയച്ചതോടെ 205,81,00,000 രൂപ നൽകാനായി സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. സബ്സിഡിയിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ തുക തിരിച്ചു പിടിക്കുമെന്ന കർശനമായ നിർദ്ദേശം കേന്ദ്രം സ്വീകരിച്ചതിന് പിന്നാലെയാണ്, അതും അടുത്ത വർഷത്തെ സബ്സിഡിയിൽ നിന്നും ഈ തുക തിരിച്ചു പിടിക്കുമെന്ന നിർദ്ദേശത്തിന് വഴങ്ങി തന്നെയാണ് ഈ പണം നൽകാനുള്ള ഫയലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പുവെച്ചിരിക്കുന്നത്. 2018 പ്രളയകാലത്ത് ഇത്രയധികം അരി ലഭിച്ചിട്ടുണ്ടായിരുന്നത് FCI വഴിയായിരുന്നു. അത് വ്യക്തമാക്കിക്കൊണ്ടുള്ള വിവരാവകാശ രേഖയും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതിൻ്റെ ബില്ല് തുകയായിട്ടുള്ള 205 കോടി രൂപയിലധികം ഉടൻ തന്നെ നൽകണമെന്നായിരുന്നു കേന്ദ്രം മുന്നോട്ട് വച്ച നിർദ്ദേശം. പ്രളയ സഹായത്തിന് പണം ഈടാക്കരുത് എന്ന് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നതായും അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു അഭ്യർത്ഥനയായി മാത്രം നിലകൊള്ളുകയാണ്. ഒരിക്കലും അതിനെ അങ്ങനെ കണക്ക് കൂട്ടാൻ സാധിക്കില്ല എന്നും ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചുവെങ്കിലും ഇപ്പോൾ ഈ പണം എവിടെ നിന്നും നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയും ലഭിച്ചിട്ടില്ല. അടുത്ത മാസം ശമ്പളവും പെൻഷനും നൽകാനായി 2,000 കോടി രൂപ കടമെടുക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് പഴയ അരിയുടെ വില കൂടി ഇപ്പോൾ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടായിരിക്കുന്നത്. അഭ്യർത്ഥന എന്തായിരുന്നാലും കേന്ദ്രം തള്ളിയിരിക്കുകയാണ്. ഒരു കാരണവശാലും അത് ചെവിക്കൊള്ളില്ല, അത് നിരാകരിച്ചിരിക്കുന്നു. പണം തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ റിക്കവറി നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കർശനമായ താക്കീത് തന്നെയാണ് നിലവിൽ പീയൂഷ് ഗോയൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ സംഭവം മാത്രമല്ല, പ്രളയകാലത്ത് ധാന്യത്തിന് പുറമെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്ററിന്റെ വാടക തുക തിരികെ ചോദിച്ചതും രാഷ്ട്രീയപരമായി വലിയ വൈര്യങ്ങൾക്ക് കാരണമായി മാറിയിട്ടുണ്ട്. ദുരിതാശ്വാസത്തിന് ഉപയോഗിച്ച ഹെലികോപ്റ്ററിന് വാടക ചോദിച്ചത് ദുരിതാശ്വാസത്തിന് പണം സഹായിക്കാൻ മന്ത്രിമാർക്ക് വിദേശത്ത് പോകാൻ കേന്ദ്രം അനുമതി നിഷേധിച്ചതും അക്കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയ മറ്റ് വിഷയങ്ങൾ തന്നെയായിരുന്നു. എന്തായിരുന്നാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. കേന്ദ്രത്തെ പിണക്കിക്കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന സബ്സിഡികളും അതുപോലെ തന്നെ റേഷൻ വിഹിതവും കുറയും എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിക്കുകയാണെങ്കിൽ അരിക്ഷമ ധാന്യം
ലഭ്യത വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ്. റേഷൻ കടകളിലെ അരിക്ഷാമം പൊതുവിപണിയിലെ അരിവിലയെ പൊള്ളിക്കുന്ന റേറ്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇരട്ടിയിലധികം വില കൊടുത്ത് തന്നെയാണ് സാധാരണക്കാർ ഇപ്പോൾ അരി വാങ്ങേണ്ടി വരുന്നത്. വെള്ള പുഴുക്കലരിക്കാണ് ഏറ്റവും അധികം ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുത്തരി ലഭ്യതയും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും വിലക്കയറ്റവും തടയാനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പെഷ്യൽ അരിയുടെ ലഭ്യതക്കുറവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയ ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. പുഴുക്കലരിയാണ് മലയാളികൾക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട ഒരരി. പക്ഷേ ഇപ്പോൾ പച്ചരിച്ചോറ് ഉണ്ണാനായി അവർ നിർബന്ധിതരാവുകയാണ്. സാധാരണ ജനങ്ങൾക്കതല്ലാതെ മറ്റൊരു ശീലവും മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുന്നില്ല. പൊതുവിപണിയിൽ അരിവില കുത്തനെ ഉയർന്നു നിൽക്കുമ്പോൾ, തീവിലയായിരിക്കുമ്പോൾ സാധാരണക്കാരെ ഇത് പൊള്ളിക്കുകയാണ്. റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്നത് പച്ചരി കൂടിയായി മാറിയതോടെയാണ് ജനങ്ങൾ ഈ മാറ്റം അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. അരിവില കുതിച്ചുയർന്നിരിക്കുന്ന കഴിഞ്ഞ 3 മാസമായി ഒരു കാര്യമായ മാറ്റവും വിപണിയിൽ ഉണ്ടാക്കാനായി സാധിച്ചിട്ടില്ല. ഏറ്റവും അധികം ചിലവ് വരുന്ന വിപണിയിൽ അരിയുടെ മൊത്ത വില നിലവാരമനുസരിച്ച് കൊണ്ട് 30 മുതൽ 40 രൂപ വരെ ആയിട്ടുണ്ട്. പുന്നിയരിക്കാകട്ടെ 40 മുതൽ 47 രൂപ വരെയാണ് വില ഈടാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇക്കാലയളവിനെ അപേക്ഷിച്ചുകൊണ്ട് അരിവിലയിൽ 5 രൂപയിലധികം വർധനവുണ്ടായതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ FCI ഗോഡൗണുകളിൽ യഥാസമയം അരി എത്തിക്കാത്തതും പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണമാണെന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിപണിയിൽ അരിവില വർദ്ധിച്ചു വരുന്നതോടെ സാധാരണക്കാരാകട്ടെ റേഷൻ കടകളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. പക്ഷേ റേഷൻ കടകളിലും അവർക്ക് പ്രിയപ്പെട്ട അരി ലഭിക്കുന്നില്ല. 3 മാസത്തോളമായി റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന അരി എന്നത് പച്ചരിയാണ്. റേഷൻ കടയിലെ ഉടമകൾക്ക് വിതരണത്തിനായി ലഭിക്കുന്ന അരിയുടെ 70 മുതൽ 80% വരെ പച്ചരി മാത്രമാണെന്നുള്ള പരാതിയാണ് അവരും ഉന്നയിക്കുന്നത്. ഇനിയിപ്പോൾ കാർഡ് ഉടമകളുടെ നിറമനുസരിച്ചുകൊണ്ട് അത് മാറുന്നുണ്ട്. നീല വെള്ള കാർഡ് ഉടമകൾ പച്ചരി വാങ്ങിക്കുന്നത് കുറവ് തന്നെയാണ്. പുഴുക്കലരിയായി നൽകുന്നതാകട്ടെ മട്ട അരിയാണ്. മലബാർ ഭാഗങ്ങളിൽ ഇതിന് ആവശ്യക്കാർ തീരെ കുറവാണ്. മഞ്ഞക്കാർഡ് ഉടമകൾക്കാകട്ടെ 30 കിലോ അരിയും പച്ചരിയായി തന്നെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ മാസം സാധാരണ റേഷന് പുറമെ സ്പെഷ്യൽ റേഷൻ കൂടി ഉണ്ടായിട്ട് പോലും 80% താഴെയാണ് റേഷൻ വിതരണം നടന്നത്. ഇതിനിടയിൽ പല സാഹചര്യത്തിലും റേഷൻ വിതരണം മുടങ്ങുകയും ചെയ്തിരുന്നു. പച്ചരി മാത്രമായി തുടർച്ചയായി വിതരണം ചെയ്യുന്നത് കൊണ്ട് എല്ലാ മാസത്തിലും വിതരണം കുറയുന്നതിനുള്ള കാരണമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തുന്നത്. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന അലോട്ട്മെന്റിലും കുറവ് വരുത്താൻ ഇത് കാരണമായി ഭവിക്കും. ഓഗസ്റ്റ് മുതലെത്തുന്ന അരിയുടെ 65% പച്ചരിയായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് റേഷൻ കടകളിൽ അരി എത്തിക്കുന്നതിന് പകരം കരിഞ്ചന്തയിലേക്കുള്ള ഒഴുക്കിന് വഴിയൊരുക്കുകയാണ്. പുഴുക്കലരിയോ അല്ലെങ്കിൽ കുത്തരിയോ ആണ് സാധാരണയായി കാർഡ് ഉടമകൾക്ക് ആവശ്യം വരുന്നത്. കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച അരിയിൽ കൂടുതലും പച്ചരി തന്നെയായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഗോഡൗണുകളിൽ കുത്തരിയും പുഴുക്കലരിയും ഒക്കെ തന്നെ സ്റ്റോക്ക് വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ട് കേന്ദ്രം കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത. What?